സ്വന്തമായി കൃഷി ചെയ്യുകയും അത് ഭക്ഷിക്കുകയും ചെയ്താൽ കുടുംബങ്ങളിൽ നിന്നും ക്യാൻസറിനെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സാമൂഹിക പരിസ്ഥിതി സംഘടനയായ മിലൻ 21 ആഭിമുഖ്യത്തിൽ മാന്നാർ ടൗണിൽ തുടക്കം കുറിച്ച ജൈവ കൃഷിത്തോട്ടം വിളവെടുപ്പും ജൈവ ബസാർ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹിക പരിസ്ഥിതി സംഘടനയായ മിലൻ 21 ആഭിമുഖ്യത്തിൽ മാന്നാർ ടൗണിലാണ് ജൈവ കൃഷിത്തോട്ടം നടത്തിയിരുന്നത്. ഇതിന്റെ വിളവെടുപ്പും ജൈവ ബസാർ ഉദ്ഘാടനവും സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പച്ചക്കറികളിലെ കീടനാശിനി, രണ്ട് പഴവർഗ്ഗങ്ങളിലെ കീടനാശിനി, മൂന്ന് സുഗന്ധവ്യഞ്ജനങ്ങളിലെ കീടനാശിനി. നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ കടകളിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികൾക്കകത്തെ 47% കീടനാശിനി അളവാണ്. 47%, 100 സാമ്പിൾ എടുത്താൽ 47 സാമ്പിളിലും കീടനാശിനി അളവുണ്ട്. എത്ര അപകടകരമാണെന്ന് ആലോചിച്ചത്. ജൈവ സാധനങ്ങൾ എന്ന് പറയുന്ന കടകൾ വിശേഷിപ്പോൾ അവിടെയും ഉണ്ട് കീടനാശിനി. അതെല്ലാം ഈ ജൈവമെന്ന് പേരിട്ടാൽ എല്ലാം ജൈവമാവണമെന്നില്ല, അത് മനസ്സിലായിരുന്നു. സർക്കാരിൻ്റെ എക്കോ ഷോപ്പുകളിലുള്ളത് പരിശോധിച്ചു, അവിടെയും ഉണ്ടായിരുന്നു ചില സാധനങ്ങൾ. അപ്പോൾ കാരണം ഇത് പരിശോധന കൊണ്ടുവെക്കുന്നത് ഷുക്കൂർ കൊണ്ടുതരുന്നു, ഞാൻ മേടിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരുന്നു, നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു. തുടർന്ന് കർഷകരെ മന്ത്രി ആദരിക്കുകയും ചെയ്തു. എ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. മാന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, വാർഡ് മെമ്പർ ഷൈന നവാസ്, പി എൻ ഷെൽവരാജൻ, ഡോക്ടർ ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാന്നാർ.